സംസ്ഥാനത്ത് കരുതൽ ഡോസ് വാക്സിൻ വിതരണം തുടങ്ങിയിരിക്കുകയാണ്. രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് 9 മാസം പിന്നിട്ടവർക്കാണ് കരുതൽ ഡോസ് നൽകുക. കരുതൽ ഡോസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നത് പരിശോധിക്കുകയാണ് ഇനിയുള്ള സമയം നമ്മൾ. നമുക്കൊപ്പം ഡോക്ടർ പി എസ് ഇന്ദുവാണ് ചേരുന്നത്. സംശയങ്ങൾക്ക് മറുപടി നൽകും ഡോക്ടർ. ഡോക്ടർ സ്വാഗതം. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് കരുതൽ ഡോസ് രാജ്യത്താകെയും ഇപ്പോൾ സംസ്ഥാനത്ത് പല സെന്ററുകളിലും കരുതൽ ഡോസ് നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് എന്താണ് ഈ കരുതൽ ഡോസിന്റെ പ്രാധാന്യം എന്നത് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ന് ഏറ്റവും ഒടുവിൽ കണക്ക് വരുമ്പോൾ രാജ്യത്ത് 1.25 ലക്ഷത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തും കേസുകൾ കൂടി വരികയാണ്. ഒമൈക്രോൺ കേസുകളും കൂടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ കരുതൽ ഡോസ് എടുക്കേണ്ടത്? എന്തുകൊണ്ട് കരുതൽ ഡോസ് എന്നതിന്റെ ഉത്തരം നമ്മൾ ഈ ഒരു പാൻഡമിക് തുടങ്ങിയത് മുതലുള്ള ഒരു എപ്പിഡമിക് കർവ് നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ മൊത്തം ഇന്ത്യയുടെ മാത്രമല്ല എപ്പിഡമിക് കർവ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണിത്. പക്ഷെ അതിലെ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ അതിലെ അഡ്മിഷൻ റേറ്റ് ഒമിക്രോൺ ആണ് ഇപ്പോഴത്തെ ഒരു ഒരു എപ്പിഡമിക്കിനെ ഡ്രൈവ് ചെയ്യുന്ന നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ആശുപത്രി അഡ്മിഷൻ ഒരു 50-70% വരെ ഇതിനു മുമ്പുള്ള ഡൽഹികൾക്കാൾ കുറവാണ്. പക്ഷെ കേസുകളുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആശുപത്രി അഡ്മിഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും ശക്തവും ഫലപ്രദവും ശാസ്ത്രീയവുമായ മാർഗം വാക്സിനേഷൻ തന്നെയാണ്. അപ്പൊ അതില് വളരെ കൂടുതൽ വൾണറബിലിറ്റി, അതായത് അതിന്റെ അസുഖം വരാനുള്ള റിസ്ക്, അപ്പൊ അത്തരത്തിലെ എണ്ണം വളരെ കൂടുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെ ഇപ്പൊ 11.5 എന്ന നിലയിലേക്ക് പോസിറ്റിവിറ്റി റേറ്റ് വരുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും മെട്രോ നഗരങ്ങളിൽ ഇതിന്റെ ഒരു സർജ് കാണുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് ആർ വാല്യൂ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് വരുന്നത് ഒന്ന്, അത് വളരെ പെട്ടെന്ന് മറ്റെല്ലാ രാജ്യങ്ങളിലും കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഇടയിലും ആർ വാല്യൂ വളരെ പെട്ടെന്ന് ഉയരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ, അസുഖം ഇൻഫെക്ഷൻ അല്ല, കാരണം ഇതിൽ റീഇൻഫെക്ഷനും ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനും, അതായത് വാക്സിൻ എടുത്തവർക്കും ഇൻഫെക്ഷൻ, ഇതിൽ നിന്ന് സ്റ്റെറിലൈസിംഗ് ഇമ്മ്യൂണിറ്റി അല്ല വരുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്താതിരിക്കാൻ, നമുക്കറിയാം UK-യിലും US-ലെയും തങ്ങളിലുള്ള ആശുപത്രി അഡ്മിഷൻ നിരക്ക് കേസുകൾ രണ്ട് രാജ്യങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ട്. USA-യിലാണ് ഒരുപാട് വർദ്ധിച്ചത്. പക്ഷെ ആശുപത്രി അഡ്മിഷൻ നിരക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം UK തുടങ്ങിയ രാജ്യങ്ങൾ, അതായത് വാക്സിനേഷൻ കവറേജ് ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ ആശുപത്രി അഡ്മിഷൻ റേറ്റ് വാക്സിനേഷൻ കവറേജ് കുറഞ്ഞ രാജ്യങ്ങളെക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏത് ജനിതക വ്യതിയാനത്തിനെതിരെയും ഗുരുതരാവസ്ഥക്കെതിരെ പ്രതിരോധിക്കാനുള്ള വലിയ ഒരു ഒരു മാർഗമാണ് വാക്സിനേഷൻ. അതുകൊണ്ട് തന്നെ പ്രിക്കോഷൻ ഡോസ് നമ്മൾ പറയുന്നത് പ്രധാനമായും ആരോഗ്യ പ്രവർത്തകരും 60 വയസ്സിന് മുകളിൽ നേരത്തെ 2 ഡോസ് എടുത്ത്, അതായത് ഗുരുതരാവസ്ഥ വരാൻ സാധ്യതയുള്ളവരുമാണ്. ആരോഗ്യ പ്രവർത്തകരുടെ കാര്യം നമ്മൾ വീണ്ടും പ്രത്യേകം ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യത്തോടുകൂടി നമ്മുടെ ആശുപത്രികളിൽ ജോലി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് ഈ റീഇൻഫെക്ഷൻ ആണെങ്കിലും ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ആണെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ സംവിധാനത്തെ അത് വളരെ കാര്യമായി ബാധിക്കും. ഇത് നമുക്കിപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പൊ CMC വെല്ലൂർ എയിംസ് തുടങ്ങിയ മേജർ ആശുപത്രികളിലും, അതുപോലെ NHS-ന്റെ കാര്യം പറയുകയാണെങ്കിൽ UK-യില് 6 NHS ട്രസ്റ്റുകൾ, അവർ ക്രിട്ടിക്കൽ ഇൻസിഡന്റ്, ഇത് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആശുപത്രികളിൽ നിന്ന് നമുക്ക് വിഷയം, നമുക്ക് കഴിഞ്ഞ ദിവസം ഡൽഹിയിലും ആശുപത്രികളിൽ കൂട്ടത്തോടെ ഡോക്ടർമാർക്ക് രോഗം പടരുന്നു എന്ന വാർത്ത വന്നിരുന്നു. ഡോക്ടർ, ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞാൽ മറ്റാർക്കൊക്കെയാണ് ഈ മുൻഗണന ഇപ്പോൾ നൽകിയിട്ടുള്ളത്? ആരോഗ്യ പ്രവർത്തകരുടെ ഡോസും ഇന്ന് ആരംഭിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ളവർ, മറ്റസുഖങ്ങളുള്ളവർ എന്ന് നമുക്കറിയാലോ, നമ്മൾ ആദ്യം വാക്സിൻ കൊടുത്തു തുടങ്ങിയതവർക്കാണ്. ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പ്രവർത്തകർ 60 വയസ്സിന് മുകളിൽ മറ്റ് അസുഖമുള്ള, മറ്റസുഖമുള്ളവർ എന്ന് പറയുമ്പോൾ ഹൃദ്രോഗമുണ്ട്, വൃക്കരോഗമുണ്ട്, ബൈപ്പാസ് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട്, ഡയാലിസിസ് എടുക്കുന്നവരുണ്ട്, അത്തരത്തില് മറ്റ് രോഗാതുരത ഉള്ളവർ. അവർ മിക്കവാറും പേര് തന്നെ കേരളത്തിൽ വളരെ ഉയർന്ന ഒരു വാക്സിനേഷൻ നിരക്കാണ്. വാസ്തവത്തിൽ ഈ വലിയ ഒരു സർജ് വരുമ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ ആശ്വാസം കേരളത്തിലെ ഉയർന്ന വാക്സിനേഷൻ നിരക്കാണ്. പക്ഷെ അങ്ങനെ വരുന്ന ഒരവസരത്തിൽ പോലും കൂടുതൽ റിസ്ക് ഉള്ളവരെ, കൂടുതൽ അപകടാവസ്ഥ വരാനുള്ള സാധ്യതയുള്ളവരെ ഒന്നുകൂടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് 3rd ഡോസ്, അതായത് കഴിഞ്ഞ ഡോസ് 2 ഡോസ് എടുത്ത് 9 മാസം പൂർത്തിയായവർക്ക്
തങ്ങളുടെ അടുത്തുള്ള ആശുപത്രികളിൽ പോയിട്ട് അപ്പൊ അതിലെ ആരോഗ്യ പ്രവർത്തകർ മിക്കവാറും എല്ലാവരെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ 9 മാസം എന്ന ഒരു കാലയളവാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. 2 ഡോസും എടുത്ത് 9 മാസം കഴിഞ്ഞവർ. എന്താണ് ഈ 9 മാസ കാലാവധിയുടെ പ്രത്യേകത? എന്താണ് മറ്റൊന്ന്, നമ്മൾ പലരും പല വാക്സിനുകൾ, കോവാക്സിൻ ആയിരിക്കാം, ചിലപ്പോൾ കോവിഷീൽഡ് ആയിരിക്കാം, മറ്റ് വാക്സിൻ അങ്ങനെ സ്വീകരിച്ച ആളുകൾ ഉണ്ടല്ലോ, ആ വാക്സിൻ തന്നെ ആണ് ഇപ്പോഴും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇടയ്ക്ക് മറ്റ് വാക്സിനുകൾ ഇടകലർത്തി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നുവെങ്കിലും അത് വേണ്ട എന്ന തീരുമാനമുണ്ട്. അപ്പോൾ അവർ അതേ വാക്സിൻ തന്നെ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതില് നമ്മള് മൂന്നാമത്തെ ഡോസും ആദ്യത്തെ 2 ഡോസ് വേണമോ അതോ മറ്റൊരു പ്ലാറ്റ്ഫോം വേണമോ എന്ന് വളരെ കൂടുതൽ ചർച്ച ചെയ്തിരുന്ന, ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെളിവുകളും ശാസ്ത്രീയമായ പഠനങ്ങളും ലഭ്യമായിട്ടുള്ള കാര്യമാണ്. ഇതിലെ ഒരു സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രീയമായ വിവരങ്ങളുടെയും പ്രായോഗികതയുടെയും ഒരു എലിമെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അടച്ചിടാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും സാമൂഹിക വ്യവസ്ഥയെയും കാര്യമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വയം നിയന്ത്രണം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് ശാസ്ത്രം മാത്രം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊക്കെ ഒരു കുറച്ചുകൂടി ഒരു ഇഫക്റ്റ് വരും. പക്ഷെ അതുപോലെ തന്നെയാണ് വാക്സിന്റെ കാര്യം. അതിന് ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകളുണ്ട്. അതായത് ആദ്യത്തെ രണ്ട് ഡോസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരു mRNA വാക്സിൻ അല്ലെങ്കിൽ സബ് യൂണിറ്റ് വാക്സിൻ അല്ലെങ്കിൽ ഹോൾ വൈറിയോൺ കോവാക്സിൻ പോലെ കോവിഷീൽഡ് എടുത്ത കോവാക്സിൻ, ഇത്തരത്തിൽ ശാസ്ത്രീയമായ ഒരുപാട് തെളിവുകളുണ്ട് അതിന്റെ ആന്റിബോഡി നിരക്ക് വർദ്ധിക്കുമെന്നുള്ളത് ഒക്കെ ആയിട്ട്. പക്ഷെ അതിൽ പ്രായോഗികമായി വാക്സിൻ ലഭ്യത ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നയം. ആദ്യം എടുത്ത 2 ഡോസ് വാക്സിൻ ഏതാണോ അത് തന്നെയാണ് മൂന്നാമത്തെ ഡോസ് ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ നിർദ്ദേശ നയപരമായ തീരുമാനം വന്നിരിക്കുന്നത്. ഭാവിയിൽ അത് പിന്നെ പരിശോധിച്ച്, കാരണം ഇതിനൊക്കെ ഒരു വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ കോവിഷീൽഡ്, കേരളത്തിൽ കൂടുതലായിട്ട് കോവിഷീൽഡ് വാക്സിനാണ് ലഭിച്ചിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകർക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ കോവിഷീൽഡ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഡോസും കോവിഷീൽഡ് തന്നെയാണ് വരുന്നത്. അതുപോലെ കോവാക്സിൻ എടുത്തവരുണ്ട്. കോവാക്സിൻ ഇപ്പൊ മുതിർന്ന പൗരന്മാരുടെ വാക്സിൻ നിന്ന് കുറച്ചുപേര് കോവാക്സിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് കോവാക്സിൻ തന്നെയാണ് ഇപ്പോഴത്തെ നയം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ എടുക്കുന്ന സെന്ററുകളിൽ തന്നെ ഇതിന് മുമ്പ് അത് രജിസ്ട്രേഷനിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി അത് പോകുന്നുണ്ട്. അപ്പൊ അതിന് ഏതാണോ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്നത് ആ വാക്സിൻ തന്നെയാണ് ഇപ്പോൾ വീണ്ടും എടുക്കുക. ശരി, വളരെ നന്ദി ഡോക്ടർ PS സിന്ധു ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും കരുതൽ ഡോസ് വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. 2 ഡോസ് വാക്സിൻ എടുത്ത് 9 മാസം പിന്നിട്ട ആരോഗ്യ പ്രവർത്തകർക്ക്, 60 വയസ്സ് കഴിഞ്ഞ മറ്റ് അസുഖങ്ങൾ ഉള്ളവർക്കുമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ കരുതൽ ഡോസ് നൽകുന്നത്. ഈ 2 ഡോസ് എടുത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കി വേണം പുതിയ വാക്സിൻ സ്വീകരിക്കാൻ. അതാണ് കരുതേണ്ട രേഖ. നേരത്തെ എടുത്ത വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് രേഖയായി കൊണ്ടുപോകേണ്ടത്. അത് നമുക്ക് ആ സെന്ററിൽ നിന്ന് ലഭിച്ച വിവരമാണ്. ഏതായാലും വളരെ നന്ദി ഡോക്ടർ ഞങ്ങൾക്ക് ഇത്രയധികം വിവരങ്ങൾ പങ്കുവച്ചതിന്.